കെ വി വിജയദാസ് എം എൽ എയുടെ മൃതദേഹം പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. സ്പീക്കറും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ അല്പം മുൻപ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ശ്രീധരൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീധരൻ, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മുഖ്യമന്ത്രിയും സ്പീക്കറും എപ്പോഴാണ് എത്തിയത്? അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി, സ്പീക്കർ, ഒപ്പം മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ കൃഷ്ണൻകുട്ടി എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയത്. തുടർന്ന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം മൃതദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേരെ ചന്ദ്രനഗർ സ്ഥാനത്തിലെത്തിച്ചു. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ. പോലീസിന്റെ ഗൺ സല്യൂട്ട് അല്പസമയം മുമ്പ് കഴിഞ്ഞു. ഇനി സംസ്കാരത്തിനുള്ള മറ്റ് ചടങ്ങുകളൊന്നും തന്നെയില്ല, വരും ശ്മശാനത്തിലാണ് ഉള്ളത്. അല്പസമയത്തിനകത്ത് കെ വി വിജയദാസ് വ്യക്തമായ ഒരു ഓർമ്മയാവും. പാലക്കാട്ടുകാർക്ക് എന്നും ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു പേരാണ് കെ വി വിജയദാസ് എന്നൊരു ജനപ്രതിനിധി എന്നതിലുപരി ഒരു കർഷകനായും ഒരു സഹകാരിയായും പാലക്കാടിന്റെ ജനങ്ങളുടെ മനസ്സിൽ ഏറെക്കാലമായി തന്നെ കെ വി വിജയദാസ് ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. ഒരുപാട് പ്രവർത്തനങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം, പുതിയ ആശയങ്ങൾ എന്നൊക്കെ കാണിച്ചു കൊടുത്ത ഒരു ജനനേതാവ് കൂടിയായിരുന്നു കെ വി വിജയദാസ്. കാർഷിക മേഖലയിലാണെങ്കിലും സഹകരണ മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ പാലക്കാട് എന്നും ഓർത്തു വയ്ക്കുന്നത് തന്നെയാണ്. വിവിധ തരങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ, കർമ്മ മേഖലയിൽ ഇടപെടൽ പ്രത്യേകിച്ചും വ്യക്തിമുദ്ര പതിപ്പിച്ച് തന്നെയാണ്. നമ്മുടെ പറളി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് മുതൽ പ്രത്യേക രൂപകൽപ്പന ചെയ്ത സ്പോർട്സ് കോംപ്ലക്സ്, ഒപ്പം കാർഷിക ക്ഷേമത്തിന്റെ നിരവധി പദ്ധതികൾ, മിനി ജലവൈദ്യുത പദ്ധതി ഒരു പഞ്ചായത്ത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം പാലക്കാട്ട് കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹത്തിന് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. പിന്നീട് കോവിഡ് മുക്തനായെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഡിസംബർ 11 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന് രോഗം ഗുരുതരമാവുന്നതും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഇതിനുള്ള സർജറി വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ നിരവധി ഉണ്ടായിരുന്നു. അതിനുള്ള ചികിത്സയിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു അദ്ദേഹം ഈ സർജറിക്ക് ശേഷം ജീവൻ പിടിച്ചു നിർത്തിയത്. തുടർന്ന് ഇന്നലെ രാത്രി 7:30 അദ്ദേഹത്തിന്റെ അന്തിമ സംഭവം. വിവരങ്ങൾ നൽകിയത് ജനകീയത കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ കെ വി വിജയദാസിന്റെ സംസ്കാര ചടങ്ങുകൾ പാലക്കാട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്.